പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബീഹാറിൽ വെച്ച് ആക്രമിക്കാൻ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആസൂത്രണം ചെയ്തിരുന്നതായി ഇ ഡിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവന്നു കഴിഞ്ഞ ജൂലൈ പന്ത്രണ്ടിന് പട്നയിൽ നടന്ന റാലിക്കിടെ ആക്രമിക്കാനായിരുന്നു പദ്ധതി ഇതിനായി പ്രത്യേക പരിശീലന ക്യാമ്പ് പോപ്പുലർ ഫ്രണ്ട് സംഘടിപ്പിച്ചിരുന്നുവെന്നും ഇ ഡി വ്യക്തമാക്കി രണ്ടായിരത്തി പതിമൂന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിലും നരേന്ദ്രമോദി പട്നയിൽ പങ്കെടുത്ത റാലിക്കിടെ ആക്രമണം ഉണ്ടായിരുന്നു അന്ന് ഇന്ത്യൻ മുജാഹിദ് ഭീകരരാണ് ആക്രമണം നടത്തിയത് ഇപ്പോൾ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ അറസ്റ്റിലായ കണ്ണൂർ പെരുങ്ങത്തൂരിലെ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ ഷഫീഖ് ഫായീത്തിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് പ്രധാനമന്ത്രിക്കെതിരെ അക്രമം നടത്താൻ പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയ പദ്ധതിയെക്കുറിച്ച് വിശദമായി പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് നൂറ്റി ഇരുപത് കോടി രൂപ അവാല ഇടപാടിലൂടെ സമാഹരിച്ചു ഭീകര പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കലാപമുണ്ടാക്കൽ എന്നിവയ്ക്ക് വേണ്ടിയാണ് പണം സമാഹരിച്ചത് വിദേശത്തു നിന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ എൻ ആർ എ അക്കൗണ്ട് വഴി നാട്ടിലേക്ക് അയക്കുന്ന പണം സംഘടനാ നേതാക്കൾക്ക് ലഭിച്ചു ഷെഫീഖ് ഭാഗത്ത് ഖത്തറിൽ നിന്ന് എൻ ആർ എ അക്കൗണ്ട് വഴി നാട്ടിലേക്ക് അയച്ച പണം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ റഫ് ഷെരീഫിന് ഇരുപത്തിയൊന്ന് ലക്ഷവും റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷന് പതിനാറ് ലക്ഷവും നൽകി രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്രസേനയുടെ സഹായത്തോടെ പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നടന്ന പരിശോധനയിൽ എൻ ഐക്കൊപ്പം ഇ ഡിയും പങ്കാളിയായിരുന്നു നാൽപ്പത്തിയഞ്ച് പേരാണ് എൻ ഐയുടെ കസ്റ്റഡിയിലുള്ളത് ഇ ഡി നാലുപേരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു ഇവരിൽ പേർ ഡൽഹിയിൽ നിന്നുള്ളവരും ഒരാൾ കേരളത്തിൽ നിന്നുള്ളയാളുമാണ് മലയാളിയായ ഷഫീഖ് പായയത്തിന് പുറമെ പർവേസ് അഹമ്മദ് മുഹമ്മദ് ഇലിയാസ് അബ്ദുൾ മുഖീത്ത് എന്നിവരാണുള്ളത് ഇതിൽ പർവേസ് മുഹമ്മദ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഡൽഹി ഘടകം പ്രസിഡന്റാണ് ഇ ഡി കസ്റ്റഡിയിലുള്ള നാലുപേരെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്നാണ് ഇ ഡിയുടെ തന്നെ ആവശ്യം പ്രധാനമന്ത്രിയെ മാത്രമല്ല യു പിയിൽ നിന്നുള്ള ചില നേതാക്കളെയും വധിക്കാൻ ഇവർ നീക്കം നടത്തിയിരുന്നുവെന്നും ഇതിനായി പരിശീലനം നൽകിയെന്നും ഇ ഡി പറയുന്നു ഈ സംഘങ്ങൾക്കായി മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും ശേഖരിച്ചിരുന്നു മലയാളിയായ ഷഫീഖിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് ഖത്തറിലെ ഒരു കമ്പനിയിലായിരുന്നു ഇയാൾ ജോലി ചെയ്തിരുന്നത് ഈ ബന്ധങ്ങൾ വഴിയാണ് ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള പണം സമാഹരിച്ചത് രാജ്യത്ത് ഇടങ്ങളിൽ നിന്ന് അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ ചോദ്യം ചെയ്യുന്നത് ഡൽഹി എൻ ഐ ആസ്ഥാനത്ത് തുടരുകയാണ് റെയ്ഡിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കായിട്ട് അയച്ചിരിക്കുകയാണ് തിങ്കളാഴ്ച ഇവരെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും അതിനിടെ ഹർത്താലിൽ കേന്ദ്രം റിപ്പോർട്ട് തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കലാപവും തീവ്രവാദ പ്രവർത്തനങ്ങളും നടത്തുന്നതിന് ഇതുവരെ ലഭിച്ച നൂറ്റി കോടിയോളം രൂപ എല്ലാം വിദേശ സംഭാവനയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ഭൂരിഭാഗവും പണമായി ലഭിച്ച സംഭാവനയാണ് പണം നിക്ഷേപിച്ച പലരും അജ്ഞാതരം സംശയിക്കപ്പെടുന്നവരുമാണെന്നാണ് ഇ ഡി വെളിപ്പെടുത്തുന്നത്